ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ചിന്തയ്ക്ക് നാം ഇന്ന് തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 15:5 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരനിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏതൊരു ചെടിയും അതിൻ്റെ തായ്തണ്ണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അതിൽ ജീവനുള്ളത്. ഒരിക്കലും ഒരു ശാഖ എനിക്ക് ഈ ചെടിയേക്കാൾ സൗന്ദര്യവും എടുപ്പും ഉണ്ട് എന്ന് പറഞ്ഞ് ആ ചെടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചാൽ അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും അകന്നുള്ള ഒരു ജീവിതം അത് ജീവിതമല്ലെന്നും ജീവനില്ലാത്ത അവസ്ഥയാണെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ കൂടി മുന്നോട്ട് നീങ്ങുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ക്രിസ്തുവെന്ന തായ്തടിയോട് കൂടുതൽ പറ്റിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ അകലമല്ല വർദ്ധിക്കേണ്ടത്, മറിച്ച് അടുപ്പം ആണ് വർദ്ധിക്കേണ്ടത്. അങ്ങനെ ഇതിനോട് കൂടുതൽ ഇഴുകിച്ചേരുവാൻ, ഇതിൻ്റെ വേരിൽ നിന്നും കൂടുതൽ ഊർജം വലിച്ചെടുത്ത് ജീവിക്കുവാൻ, ആ ക്രിസ്തുവായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ ആ ക്രിസ്തുവിന് അനുരൂപരാകുവാൻ, ക്രിസ്തുവിൻ്റെ ജീവിത മാതൃകകളെ പിന്തുടരുന്നവരാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.